സങ്കുചിത രാഷ്ട്രീയ താൽപര്യങ്ങൾക്കകത്ത് സഹകരണ മേഖലയെ തളച്ചിടാനാണ് സംസ്ഥാന സർക്കാരിന്റെ ശ്രമമെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ. പാർട്ടി നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്കുകൾ സിപിഎം കള്ളപ്പണം സൂക്ഷിക്കൽ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നുവെന്നും മുരളീധരൻ വിമർശിച്ചു. സഹകാർ ഭാരതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സഹകരണ വാരാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സഹകരണ മേഖലയെ രാഷ്ട്രീയ അതിപ്രസരത്താൽ സംസ്ഥാന സർക്കാർ ഇല്ലായ്മ ചെയ്യുന്നുവെന്നാണ് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരന്റെ വിമർശനം. കേവലം സങ്കുചിത രാഷ്ട്രീയ താല്പര്യങ്ങൾക്കകത്ത് സഹകരണ മേഖലയെ സർക്കാർ തളച്ചിടുന്നു. കൂടാതെ പാർട്ടി നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്കുകൾ സിപിഎം കള്ളപ്പണ സൂക്ഷിക്കൽ കേന്ദ്രങ്ങളാക്കി മാറ്റിയതായും മുരളീധരൻ ആരോപിച്ചു. സഹകാർ ഭാരതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സഹകരണ വാരാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സങ്കുചിതമായിട്ടുള്ള രാഷ്ട്രീയ താല്പര്യങ്ങൾക്കകത്ത് സഹകരണ മേഖലയെ തളച്ചിടാനുള്ള ശ്രമങ്ങൾ, ആ ശ്രമങ്ങൾ സഹകരണ മേഖലയുടെ താല്പര്യത്തിന് വേണ്ടിയല്ല, തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം കള്ളപ്പണത്തിൻ്റെ പലതരത്തിലുള്ള വിനിയോഗമാണ്. ഈ കള്ളപ്പണം സൂക്ഷിക്കാനുള്ള കേന്ദ്രങ്ങളാക്കിയിട്ട് കേരളത്തിലെ തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘങ്ങളെ മാറ്റിയത് ആരാണ് എന്ന് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സഹകരണ മേഖലയുടെ ശാക്തീകരണം ലക്ഷ്യമിട്ടാണ് നവംബർ 14 മുതൽ 20 വരെ സംസ്ഥാനമെമ്പാടും സഹകരണ വാരാഘോഷ പരിപാടികൾ സഹകാർ ഭാരതിയുടെ നേതൃത്വത്തിൽ നടക്കുക. സഹകാർ ഭാരതി ജനറൽ സെക്രട്ടറി എസ് ബി ജയരാജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സംഘടനാ സെക്രട്ടറി കെ ആർ കണ്ണൻ, മഹിളാ സെൽ സംസ്ഥാന പ്രമുഖ് മിനി ആർ മേനോൻ എന്നിവർ സന്നിഹിതരായിരുന്നു. ജനം, കൊച്ചി.